Hello children, good morning. How are you all? Are you fine? Yes, very good. Nammale kazhinja malayalam class il ed aksharam aanu padichathu? Inja enna aksharam aanu padichathalle? Inja enna aksharam ezhuthan padichu. Pinne inja upayogichu kore vaakkukal padichu alle? Pinne oru kunji ammayude paattum padichittundalle? Ini innu nammal padikkan povunna aksharam aanu nga. Parane nga. Nga enna aksharam padikkunnathinu munne നമുക്ക് ലാലു എന്താ ചെയ്യുന്നത് നോക്കിയാലോ. ഒരു ദിവസം രാത്രി ലാലു വീടിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എന്തൊക്കെയാ കണ്ടെന്ന് നോക്കാം കൂട്ടുകാരെ. ഒരു മിന്നാമിനുങ്ങിനെ കണ്ടു. ആരാ? മിന്നാമിനുങ്ങിനെ കണ്ടു. മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തിൽ ഒരു മാവിൽ കുറേ മാങ്ങ കണ്ടു. പിന്നെയോ മാവിൽ ഒരു മൂങ്ങ ഇരിക്കുന്നു. പിന്നെ ഒരു തെങ്ങ് അല്ലേ, തെങ്ങിൻ്റെ മുകളിൽ കുറേ തേങ്ങ. എവിടെയാ തേങ്ങ ഉണ്ടാവുക? ആ തെങ്ങിലാണ് തേങ്ങ ഉണ്ടാവുക അല്ലേ. അപ്പോൾ മിന്നാമിനുങ്ങ് അവിടെ നിന്ന് പറക്കാൻ തുടങ്ങി. അപ്പോൾ ലാലു ഒരു പാട്ട് പാടി. ആ പാട്ട് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള പാട്ടാണ്, നിങ്ങൾ പാടി പഠിക്കണം കേട്ടോ, ടീച്ചർ പാടിത്തരാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. കൂട്ടുകാർക്കൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ. മിന്നാമിനുങ്ങിൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ. കൂട്ടുകാരൊക്കെ പാട്ട് പാടി പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ഏതാണ്? ങ അല്ലേ. ലാലു പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എന്തൊക്കെയായിരുന്നു കണ്ടത്? മിന്നാമിനുങ്ങ്, പിന്നെ മൂങ്ങ, മാങ്ങ, പിന്നെ തെങ്ങ്, തേങ്ങ. ഈ വാക്കുകളിലൊക്കെ ഒരക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട്. ഏതാണത്? ങ അല്ലേ. ഏതാണ്? ങ. ഈ ങ എന്ന അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി ങ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൂടുതൽ ശ്രദ്ധിച്ചിരിക്കണേ. ഇത് മാങ്ങ, മാങ്ങയിൽ ങ വരുന്നുണ്ടല്ലേ. മാക്ക് ആച്ചനെ ചേർത്ത മാങ്ങ, മാങ്ങ. മാങ്ങയുടെ നിറം പഴുത്ത മാങ്ങയുടെ നിറം മഞ്ഞ നിറം അല്ലേ, മഞ്ഞ നിറം. ഇത് മാങ്ങ. ഇനി അടുത്ത വാക്ക് തേങ്ങ, തേങ്ങ, തേങ്ങ. ഇനി അടുത്ത വാക്ക് അങ്ങാടി. വായിച്ചേ. ആ ങാടി, അങ്ങാടി. അങ്ങാടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അല്ലേ. നമ്മൾ മാർക്കറ്റിലാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുക. ആ മാർക്കറ്റിന് മലയാളത്തിൽ പറയൂ അങ്ങാടി. ആ ങാക്ക് ആശിനെ ചേർത്ത ങാ, ടാക്ക് ഈച്ചനെ ചേർത്ത ടി, അങ്ങാടി. ഇനി അടുത്ത വാക്ക് മൂങ്ങ, മൂങ്ങ. മാക്ക് ഊച്ചനം ചേർത്ത മൂങ്ങ, മൂങ്ങ. മൂങ്ങനെ അറിയില്ലേ? അറിയാം. മൂങ്ങക്ക് രാത്രി മാത്രമേ കണ്ണ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്ത വാക്ക് ചങ്ങല, ച ങ ല, ചങ്ങല. ഇനി അടുത്ത വാക്ക് തെങ്ങ്, തേങ്ങ്, തെങ്ങ്. തെങ്ങ് ഒരു ഒറ്റത്തടി വൃക്ഷമാണ് അല്ലേ, തെങ്ങ്. ഇനി അടുത്ത വാക്ക് മിന്നാമിനുങ്ങ്. എന്താണ്? മി നാ മി നുങ്ങ്, മിന്നാമിനുങ്ങ്. വായിച്ചേ. മിന്നാമിനുങ്ങ് അല്ലേ. ങ എന്ന അക്ഷരം എഴുതി നോക്കാം. ആദ്യം ഓ എഴുതുന്ന പോലെ എഴുതി, പിന്നെ അതിനോട് ചേർത്തൊരു റാ എഴുതി, പിന്നെ അതിനോട് ചേർത്തൊരു ദാ എഴുതിയാൽ ങ എന്നുള്ള അക്ഷരമാണ്. ങ ഒരു കൂട്ടക്ഷരമാണ്. രണ്ട് ങ ചേരുമ്പോഴാണ് ങ ഉണ്ടാവുന്നത് അല്ലേ. ങ പ്ലസ് ങ, ങ. ഇനി വേറെ കുറച്ച് കൂട്ടക്ഷരങ്ങൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഏതൊക്കെയായിരുന്നത്? ള, ള പഠിച്ചില്ലേ. ള, അത് രണ്ട് ള ചേരുമ്പോഴാണ് ള ഉണ്ടാകുന്നത്. ള പ്ലസ് ള, ള.
ഇനി എന്താ നമ്മൾ പഠിച്ചില്ലേ, ന് പ്ലസ് ത എന്താ, ന് പ്ലസ് ത എന്താ, നിന്നും തായും ചേരുമ്പോൾ എന്താ. ഇനി ഇഞ്ച പഠിച്ചില്ലേ, ന് പ്ലസ് ച ഇഞ്ച, ന് പ്ലസ് ച ഇഞ്ച. ഇങ്ങനെ രണ്ടക്ഷരം ചേരുമ്പോഴാണ് കൂട്ടക്ഷരം ഉണ്ടാകുന്നത്. പിന്നെ വേറെ കൂട്ടക്ഷരങ്ങൾ ക, രണ്ട് ക ചേരുമ്പോൾ ക, പിന്നെ രണ്ട് ച ചേരുമ്പോൾ ച ച, പിന്നെ രണ്ട് ട ചേരുമ്പോൾ ട, രണ്ട് ത ചേരുമ്പോൾ ത എന്ന കൂട്ടക്ഷരമായി, പിന്നെ രണ്ട് പ ചേരുമ്പോൾ പ എന്ന കൂട്ടക്ഷരമായി. അങ്ങനെ വായിച്ച ങ ത ള ന്ത ഞ്ച ക ച ട ത പ, ഇതൊക്കെ കൂട്ടക്ഷരങ്ങളാണ്. ങ ചേർന്ന് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ങ, മാങ്ങ. മാങ്ങ എന്നെങ്ങനെ എഴുതും? മാ എഴുതി ആ ചിന്നിടുമ്പോൾ മാ. വായിച്ച മാങ്ങ. ഇനി തേങ്ങ അല്ലേ, ഏ ചിഹ്നം ഇട്ട് താ എഴുതിയ തേ. തേങ്ങ. ഇനി അങ്ങാടി. അങ്ങാടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അല്ലേ, അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങും അല്ലേ. ആ ങ്ങാക്ക് ആ ചിഹ്നം ചേർത്ത ങ്ങാ, ടാക്ക് ഈ ചിഹ്നം ചേർത്ത ടി, അങ്ങാടി. ഇനി മൂങ്ങ അല്ലേ, മൂങ്ങ. മാ എഴുതി ഊ ചിഹ്നം ചേർത്ത് പിന്നെ ങ്ങ, മൂങ്ങ. പിന്നെ ചങ്ങല. ചങ്ങല ച ല, ചങ്ങല. ഇനി തെങ്ങ്, ഏ ചിഹ്നം ചേർത്ത് താ എഴുതി ങ എഴുതി ചന്ദ്രക്കലയിട്ട ങ്ങ്, തെങ്ങ്. വെച്ചാൽ തെങ്ങ്. ഇനി മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങ് മാ എഴുതി ഈ ചിഹ്നോട്ട് ഇന്ന 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 ഒരു കൂട്ടക്ഷരമാണ്, രണ്ട് ന ചേരുമ്പോൾ ഇന്ന മിന്ന മിനുങ്ങ്. മീ നു ങ്ങ് മിന്നാമിനുങ്ങ്. മീ ന മീ നുങ്ങ് മിന്നാമിനുങ്ങ്. ഇനി ങ്ങാവുള്ള വാക്കുകൾ മാങ്ങ, തേങ്ങ, അങ്ങാടി, മൂങ്ങ, ചങ്ങല, തെങ്ങ്, മിന്നാമിനുങ്ങ്. ഇനി നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി തരാം. മലയാളം ടെക്സ്റ്റിൽ പേജ് നമ്പർ 63 എടുത്ത് പേരെഴുതാം. ഇതെന്താണ്? തേങ്ങ അല്ലേ. തേങ്ങ എന്ന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഏ ചിന്നോട്ട് താ എഴുതി തേങ്ങ. പിന്നെ ഇത് മാങ്ങ അല്ലേ, മാ എഴുതി ആ ചിഹ്നം ഇടുമ്പോൾ മാ. ങ്ങ മാങ്ങ. ഇത് മൂങ്ങ. മൂങ്ങ എന്നെങ്ങനെ എഴുതാം? മാക്ക് ഊ ചിഹ്നം ഇട്ട മൂ. ങ്ങ മൂങ്ങ. തേങ്ങ, മാങ്ങ, മൂങ്ങ. ഇനി ങ്ങയെ കണ്ടുപിടിക്കാം. ങ്ങ വരുന്ന വാക്കുകൾക്ക് ചുറ്റും വരക്കൂ. എവിടെയാണ് ആ? ഇതാ ചങ്ങല അല്ലേ. ചങ്ങലക്ക് ചുറ്റും വരച്ച് അങ്ങനെ. പിന്നെ ഏതാ? ചങ്ങാതി. ചങ്ങ അങ്ങ അല്ലേ. ചങ്ങാതിക്ക് ചുറ്റും വരച്ച് ഇത്
അങ്ങാടി, അങ്ങാടിയിൽ ങ്ങാ ഉണ്ടല്ലേ, അപ്പോൾ അങ്ങാടിക്ക് ചുറ്റും വരക്കുക. ഇത് മൂങ്ങ, ങ്ങാ ഉണ്ടല്ലേ, മൂങ്ങക്ക് ചുറ്റും വരച്ച് പറവ. ഇതിലൊന്നും ങ്ങാ ഇല്ലല്ലോ, ഇല്ല. ഇത് എഴുതാം. മാങ്ങ, മാ എഴുതി ആ അച്ഛനോട്ട് ങ്ങ, മാങ്ങ. ആദ്യം ഓ എഴുതുന്ന പോലെ എഴുതി ഇങ്ങനെ മാങ്ങ. ഇത് തേങ്ങ, ഏ ചിന്നോട്ട് താ എഴുതി ങ്ങ, തേങ്ങ. ഇത് ചങ്ങല, ചാ എഴുതി പിന്നെ ങ്ങ, ലാ ചങ്ങല. മാങ്ങ, തേങ്ങ, ചങ്ങല. കൂട്ടുകാരൊക്കെ ഫാസ്റ്റായി ആക്ടിവിറ്റി ചെയ്ത് ടീച്ചറിനെ സെൻഡ് ചെയ്യുക. ങ്ങ എന്ന അക്ഷരം എഴുതി പഠിക്കുക. ങ്ങ എന്ന അക്ഷരവും ങ്ങ വരുന്ന വാക്കുകളും ടു ലൈൻ നോട്ടിൽ എഴുതി ടീച്ചറിനെ സെൻഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. മിന്നാമിനുങ്ങിൻ്റെ പാട്ട് പാടി പഠിക്കുക. ഇനി പുതിയൊരക്ഷരവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.